ഫ്ലൈറ്റ് കയറണം, ആ സ്നാനം ചെയ്യണം, പൈലറ്റിന്റെ കാലിലോട്ട് വേണം അല്ലേ. ഇത് ബംഗാളിയുടെ ഭാര്യയാണോ? ഞങ്ങള് ബാംഗ്ലൂര് പോകാൻ പോവാട്ടാ. ഞങ്ങള് ഒന്ന് രണ്ട് മാസമായാലും ഇതിനുവേണ്ടി പ്ലാൻ ചെയ്തേക്കണത്. എപ്പോഴാണോ ഫ്ലൈറ്റ് ടിക്കറ്റിന് ചാർജ് കുറയണം അപ്പൊ പോകാൻ വേണ്ടി നോക്കിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വെറും 1200 രൂപയ്ക്കല്ലേ ഒരാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത് ഞങ്ങൾക്ക് ബാംഗ്ലൂര്. ഞങ്ങൾ ബാംഗ്ലൂര് പോകാൻ പോവാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറെ ചിൽ ചിൽ പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലേ. അതെ, ഞങ്ങള് പാർട്ടി ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ചേട്ടൻ കൊറേ നാളെ ഞങ്ങൾ ഇതും പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ പോകാൻ പോവാം. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉള്ള എന്താന്ന് വെച്ചാ, എന്താ ഏ അമ്മുവിന്റെ ഫസ്റ്റ് ഫ്ലൈ ആണ് കേട്ടോ. അപ്പോ ഞാനും എക്സൈറ്റഡ് ആണ്, കാരണം ഇവളില്ലേ കൊറേ ഞങ്ങള് പറ്റിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ആ സ്നാനം ചെയ്യണം, പൈലറ്റിന്റെ കാലിലോട്ട് വേണം അല്ലേ, അതുപോലെ തന്നെ എയർ ഹോസ്റ്റസ് ഇങ്ങനെ വെൽക്കം ചെയ്യാൻ നേരത്തെ അവരെ നോക്കിയിട്ട് തിരിച്ചു കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ ഇടണം. ഇതൊക്കെ ഇവിടെ പറഞ്ഞ് ഞങ്ങള് പറ്റിച്ചോണ്ടിരിക്കണേണ്. അപ്പൊ ആളും വിശ്വസിച്ചേക്കണല്ലോ ഇതൊക്കെ. ആദ്യമായിട്ട് ഞങ്ങള് ഫ്ലൈറ്റിൽ കയറ്റാൻ കൊണ്ടുപോവാ. പിന്നെ ഇവളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കട തോരെ തോരെ, ഇങ്ങനെ ആയിരിക്കും ഫ്ലൈറ്റ്, അങ്ങനെ ആയിരിക്കും ചേച്ചി. പേടിയാകോ, വയറ്റിൽ കൂടി ബട്ടർഫ്ലൈ പറക്കണ പോലെ തോന്നുന്നു അല്ലേ. അപ്പൊ നമുക്കിന്ന് കാണാം എന്ത് ബട്ടർഫ്ലൈ പറക്കോ, വവ്വാല് പറക്കോ, കാക്ക പറക്കോ എന്നൊക്കെ കാണുന്നു വയറ്റിൽ കൂടി. അപ്പൊ പോയാലും നമുക്ക് റെഡി ആവട്ടെ കേട്ടോ. ചേട്ടൻ പയ്യതെ റെഡി ആവണ്ട അവിടെ, ഞങ്ങൾക്കും പോയിട്ടൊന്ന് റെഡി ആവണം. സെറ്റ് ആണോ അല്ലേ, എയർപോർട്ടിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. പോയി റെഡി ആയിട്ടൊക്കെ വരാം കേട്ടോ. മൂന്ന് പേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലെ ഫുഡ് കോർട്ടിൽ വന്നേക്കോ അല്ലേ. നല്ല ആംബിയൻസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് നല്ല വിശക്കണുണ്ട്. ഞാനും അമ്മൂല്ലേ, ഞങ്ങൾ രണ്ടുപേരും കൂടി 5 മണിയായി എണീറ്റാണല്ലേ. 5 മണിക്ക് ഞങ്ങൾ എണീറ്റതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പം സമയത്ര 7:30 അല്ലേ, 8 മണിയായി. ഞങ്ങൾക്ക് 8:55 ബോർഡ് ചെയ്യണം, ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഹർത്താൽ ദിവസമായതുകൊണ്ടിട്ട് നേരത്തെ ഇറങ്ങിയതാട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് കുറച്ച് എയർപോർട്ട് ഔട്ട്ഫിറ്റ്സ് ലുക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അതുകൊണ്ട് എടുത്തിട്ട് നേരത്തെ തന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ക്യാമറ ഫോട്ടോ അഡിക്റ്റ് ആണല്ലോ. അതുകൊണ്ട് പിന്നെ ചേട്ടൻ മുൻകൂട്ടി നേരത്തെ ഇറങ്ങി പോകുന്നോളാം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, മസാല ദോശ. അവളും മസാല ദോശ കഴിക്കണം. ചേട്ടൻ വന്നിട്ട് മൈസൂർ മസാല ദോശ സ്പെഷ്യലാണ് കേട്ടോ, സ്പെഷ്യൽ. ഇവിടെ ഇരുന്നിട്ടില്ലേ ഭയങ്കര എക്സൈറ്റ്മെന്റ് കൊണ്ടിട്ടിരിക്കണേ. എങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടി ഫോണൊക്കെ മേടിച്ചു വെച്ചേക്കോട്ടെ ചേട്ടൻ്റെ കയ്യിന്നിട്ട്. എനിക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ നേരത്ത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ശല്യമാണ്. വേറെ ഒന്നും കൂടെ ആട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ടിട്ട് എങ്ങനെ ഉണ്ടാവും, ഞങ്ങളോട് രാവിലെ മുതൽ ചോദിച്ചുകൊണ്ടിരിക്കട്ടോ എങ്ങനെ ഉണ്ടാകും ടേക്ക് ഓഫ് ചെയ്യാൻ നേരത്ത് ഫീൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു നാളിങ്ങനെ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അല്ലേ. പേടിയുണ്ടോ? എന്താ നടക്കണെന്ന് അറിയണോ അല്ലേ. ഓക്കെ, ബാംഗ്ലൂർ എത്തിയട്ടോ. ഓ മൈ ഗോഡ്, ശരിക്കുമല്ലേ അടിപൊളിയാണ് ഇവിടെ എയർപോർട്ട്. അതുപോലെ തന്നെ എയർപോർട്ടിലുള്ള സ്റ്റാർബക്സും കിടിലൻ ആംബിയൻസ് അല്ലേ. ഇവിടെ ഇങ്ങനെയില്ലേ വൈകുന്നേരം വരെ ഇരിക്കാം, സമയം പോണതേ അറിയത്തില്ല. അത്രയ്ക്ക് അടിപൊളി ആംബിയൻസും നല്ല തണുപ്പ് കേട്ടോ. വെയിലുണ്ടെങ്കിൽ തന്നെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നു. വിൻഡോ സീറ്റ് തട്ടിയെടുത്തല്ലേ നീ എൻ്റെ കയ്യിൽ നിന്ന്?
അല്ലേ, കൊച്ചു പിള്ളേർ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കില്ല, അതുപോലെ വിൻഡോന്റെ സൈഡിൽ നിന്ന് തല എടുത്തിട്ടില്ല, അത്രയും ഇരുന്ന് കാഴ്ചകളും വീഡിയോസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഫോണിൻ്റെ ക്യാമറ നിറച്ചു കിട്ടോ, അത്രയ്ക്ക് അവള് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഭയങ്കര സേഫ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ ആംബിയൻസിൻ്റെ കാര്യം പറഞ്ഞിരിക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ പോകാന്നുള്ള. പക്ഷെ ഞങ്ങൾക്ക് ചേട്ടൻ വിളിച്ചോണ്ടിരിക്കുക, ഞങ്ങൾക്ക് റൂമിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം, അതുപോലെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, കോഫിയൊക്കെ കുടിച്ച് ചില്ലായല്ലേ നമ്മൾ. അപ്പോൾ ബാക്കി ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ നമുക്ക്. നിങ്ങളും എക്സൈറ്റഡ് അല്ലേ? ഇത് ബംഗാളി, ഇത് ബംഗാളിയുടെ ഭാര്യയാണോ? വേറൊരു ബംഗാളി. അതെ, നൈസ്. ഇതാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റൂം, അടിപൊളിയായിട്ടുണ്ടല്ലേ, നൈസ്. ടൈം ഇപ്പൊ ഏകദേശം 3:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്പോഴാണ് ലഞ്ച് കഴിക്കണ. കുറേ ഐറ്റംസ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഓർഡർ ചെയ്തത് എല്ലാവരുടെ പ്ലേറ്റിലേക്കും സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതെന്താ, തന്തൂരി ചിക്കൻ അല്ലേ, തന്തൂരി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ ആൻഡ് ചെട്ടനാട് ചിക്കൻ. ചേട്ടൻ പിന്നെ അതേ ചേട്ടൻ നൂഡിൽസും കഴിക്കുന്നുണ്ട്. എല്ലാ ഐറ്റം ഞങ്ങൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്തു. സോ ഫുഡ് കഴിക്കട്ടെ, നല്ല വിശക്കുന്നുണ്ട്. ടൈം ഇപ്പോൾ ഏകദേശം 8:00 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ചർച്ച് റോഡിലൊരു പാട്ട് നടക്കണമെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ച് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണത്. ഇന്നത്തെ ഞങ്ങളുടെ OOTN ഔട്ട്ഫിറ്റ് ഓഫ് ദ നൈറ്റ്, ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് ആയിട്ട് ഇട്ടേക്കണം. ഞാൻ ഒരു ബ്ലാക്ക് ജംപ് സ്യൂട്ട് ഇട്ടേക്കണം, പ്ലസ് ഗോൾഡൻ അക്സറീസ്. ഇതാണ് എൻ്റെ ലുക്ക്. ഇവളുടെ ബ്ലാക്ക് ഫ്രോക്കും ഹീൽസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു ടീഷർട്ടും അതുപോലെ പാൻസും ഷൂസൊക്കെ ചേട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ക്യാമറ അലോ ചെയ്യില്ല, അതുകൊണ്ട് ബാക്കി ഫുട്ടേജുകളെല്ലാം തന്നെ ഇല്ലേ ഫോണിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വന്നെ, ആദ്യമായിട്ടൊരു പാട്ടി അറ്റൻഡ് ചെയ്യാൻ പോകണം, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നിനക്ക് എക്സൈറ്റഡ് ആണോ? ഏ അവളെ എക്സൈറ്റഡ് കേട്ടോ. ഞങ്ങൾ പോയി തകർക്കട്ടെ, നിങ്ങൾക്കും ഫുട്ടേജ് കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തു, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായി. പോകാമെന്ന് വിചാരിച്ചു, ഓപ്പൺ ആണോ, എത്ര മണിവരെ ഉണ്ടോ എന്ന് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ ബൊഫേ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഓടിപ്പടിച്ച് പോയിട്ട് എന്താണ് ബൊഫേ ഒക്കെ കഴിച്ചിട്ട് നല്ല പാർട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം നമ്മൾ 2:00 ആയല്ലേ, 2:00 ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് പാലസ് പോയി കാണട്ടെ. പിന്നെ ഇന്നത്തെ ഈ ഒരു ഔട്ട്ഫിറ്റില്ലേ ഞാൻ ഇട്ടേക്കണത്, ഇത് എനിക്ക് ഇന്ന് അമ്മു സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഷോർട്സിൽ കാണാം കേട്ടോ. അമ്മുവാണ് എനിക്ക് ഇന്ന് ഈ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ കാണാം. ഞാൻ ജസ്റ്റ് ഉടുപ്പും അതുപോലെ തന്നെ ബാഗും ഒക്കെ ഇട്ടേക്കണം, ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. അധികം ലൈറ്റ് ഇല്ല, കാരണം ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഈ ഒരു ഷൂസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഉടുപ്പ്, ഈ ഒരു സാറയുടെ സ്ലിംഗ് ബാഗും അതുപോലെ തന്നെ സ്പെക്സും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പോട്ടെ, ഇവിടേക്ക് ആകെ മെസ്ഡപ്പ് ആക്കി ഇട്ടേക്ക് കേട്ടോ ഞങ്ങൾ റെഡി ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോ ദേ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ്, വേഗം ചെല്ലട്ടെ കേട്ടോ. നമ്മളിത് അങ്ങനെ ബാംഗ്ലൂർ പാലസിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ കാണാൻ വേണ്ടിയിട്ട്, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഇൻസൈഡ് എല്ലാം. അതുപോലെ തന്നെ എന്താ പറയുക, മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ റിവ്യൂസ് ഒക്കെ വായിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇവിടെ വരാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞത് പ്ലാനിലില്ലാത്തൊരു കാര്യമായിരുന്നു. പെട്ടെന്നാണ് ഞങ്ങൾ ഗൂഗിൾ നോക്കി, രാവിലെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഗൂഗിൾ നോക്കി അങ്ങനെ പ്ലാൻ ചെയ്തതാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്നോ സിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവിടെയും ഇത് കഴിഞ്ഞിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് റിവ്യൂസ്
ഫോട്ടോസും ഒക്കെ കണ്ടിരുന്നു. അപ്പം നിങ്ങളും വരാം, ഞാൻ അകത്ത് കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്തേട്ടോ. എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. നമുക്ക് ഓഡിയോ ഗൈഡും കൂടി ഉണ്ടായതുകൊണ്ടിട്ട് നമുക്ക് ഓരോ സ്പോട്ട് എത്താൻ നേരത്ത് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ആ ഗൈഡ് വെക്കുക, ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ട് പ്രസ് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങളിപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓഡിയോ ഗൈഡ് മസ്റ്റ് ആയിട്ടും ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു, വിശക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് സമയം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വല്ലതും കഴിക്കണം. പ്ലീസ് അടിപൊളി, പറയാനൊന്നുമില്ല, അത്രയ്ക്ക് രസമായിട്ടുണ്ട്. ഞങ്ങളിത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു കേരള ഓണറിന്റെ ഹോട്ടലിൽ വന്നേക്കു കേട്ടോ. അതുകൊണ്ട് തന്നെ അതേ ചേട്ടന് കേരള മീൽസ് കിട്ടി. അമ്മ ആണെങ്കിലും ഫ്രൈഡ് റൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അൽഫാമിന്റെ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ, ഇത് ഇവിടെ ഒരാള് ചേട്ടന്റെ ഫിഷ് ഫ്രൈ ഒക്കെ ഇട്ട് തകർത്തോണ്ടിരിക്കണ കേട്ടോ. അയല വറുത്തതാണ്, കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്കാണെങ്കിലും ദൈ ഇവിടെ ചപ്പാത്തിയും ചില്ലി ഗോബിയും വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ അതാട്ട് ഓർഡർ ചെയ്തത്. പിന്നെ അമ്മ ഫ്രൈഡ് റൈസ് അല്ലേ ഓർഡർ ചെയ്തത്, ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഈ കേരള കറിക്കൊക്കെ നല്ല രസമുണ്ട്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. ഞങ്ങൾ ഇതേ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് സ്നോ സിറ്റി തെണ്ടാൻ വന്നേക്കുവാണല്ലേ. സ്നോ സിറ്റി, ഏ ഞങ്ങളില്ലേ കുറച്ച് മഞ്ഞത്ത കളിക്കാന്ന് വിചാരിച്ചു. അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറെ പേര് ഇങ്ങനെ വ്ളോഗ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ക്യാമറ അകത്തേക്ക് എടുക്കണം, ഫോണിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താ, എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ്. ഏ ഞങ്ങൾ മൂന്നും കൂടി അല്ലെങ്കിൽ എപ്പോഴും ഫണ്ണാണ് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ സ്നോ സിറ്റി ഞങ്ങൾക്ക് ഒരു ഇതും കൂടി ആയപ്പോഴത്തേക്കും ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോണേണ്. തകർക്കൂലേ നമ്മള്, തകർക്കൂലേ, പൊളിക്കൂലേ നമ്മള്. കുറച്ച് മുന്നേ കണ്ട ഈ ഞാനല്ലിട്ട്, ഇത് വേറെ ഞാനാണ്. ഞങ്ങളില്ലേ സ്നോ സിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട് സ്നോയിലേക്ക് പോവാലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ജാക്കറ്റും ബൂട്ട്സ് ഒക്കെ ഇട്ടോണ്ടിരിക്കുക. ഇവിടെ ടച്ച് കടാൽ നിന്ന് ബൂട്ട്സ് ഇട്ടോണ്ടിരിക്കണ കേട്ടോ, നോക്കി വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കണ എല്ലാരും. സോ ദേ ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് കയറട്ടെ കേട്ടോ. എത്തിയതേ ഞങ്ങൾ ഇവിടെ ബെഡിൽ ഇരിക്കും കേട്ടോ. അടിപൊളിയായിരുന്നു അല്ലേ സ്നോ സിറ്റി, അടിപൊളി, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തില് ശരിക്കും പറഞ്ഞാൽ എന്താ, വേർത്ത് വിസിറ്റിംഗ് ആയിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ പാലസും അതെ കേട്ടോ, അത്യാവശ്യം നല്ലതായിരുന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ സ്നോ സിറ്റി, അതുകൊണ്ടാട്ടോ പോയത്. ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ഇല്ലാത്ത കാര്യം, സ്നോ സിറ്റിയിൽ ഞാൻ ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ടാട്ടോ പോയത്. എനിക്ക് തണുത്തിട്ടില്ലേ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഒരു സ്ലൈഡ് പോലത്തെ ഒരു സാധനത്തിൽ കൂടി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഒന്നും പറയണ്ട, ഞാൻ നേരെ വന്ന് പ്ലീനട്ടില്ലേ, ബൂട്ട്സിന്റെ ഉള്ളിലേക്കും ഒക്കെ മഞ്ഞ് വീണിട്ട് ഓ കാലിങ്ങനെ മുള്ളു കുത്തണ പോലെ ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഐസിലിട്ട് വെക്കണ പോലെ ഞാൻ നിന്നേച്ചത്, പറ്റണ്ടായില്ല. പക്ഷെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പോകണമെങ്കിൽ അല്ലേ അടിപൊളിയായിട്ട് തകർത്തിട്ട് വരാല്ലേ. അതുപോലത്തെ ഒരു സ്ഥല അവിടെ ആണെങ്കിലും പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരുത്തരെ മഞ്ഞിൽ കൊണ്ടിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയണൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്ത് നടക്കണല്ലേ അവിടെ കൂടി. ഇതേ അമ്മുനെ കാണണുണ്ടായില്ല, അമ്മു ഇങ്ങനെ എന്താ പറയണ ഒരുമാതിരി പൂര പറമ്പിൽ കൊണ്ട വിട്ട കൊച്ചിന്റെ പോലെ ഓടിച്ചാഴത്തുള്ളിൽ നടക്കണായിരുന്നു. എല്ലാ ഒരു ഗ്രൂപ്പിന്റെ കൂട്ടത്തിലുണ്ടാവും നമ്മുടെ ഹോട്ടലിൽ നിന്ന് പാൽപ്പൊടി കക്കണ ഒരു മനുഷ്യത്തി. ഞാൻ അത്യാവശ്യം ടൈപ്പാട്ടോ, അത് എന്റെ ചേട്ടത്തിയമ്മ ഇരുന്ന് പാൽപ്പൊടി തിന്നെ നോക്കി. ഇവര് കൊണ്ട് പാൽപ്പൊടി എടുക്കും, അവര് കൊണ്ട് റീഫിൽ ചെയ്യും, ഇവളെ എടുത്ത് തിന്നും അല്ലേ. പക്ഷെ രസമായിട്ട് പാൽപ്പൊടി തിന്നണേ. അതെ, നമുക്ക് ഈ അമ്മൂലിന്റെ ഒക്കെ പാൽപ്പൊടി ഞാൻ ഇതുപോലെ തിന്നിട്ടുണ്ട് അമ്മു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും കട്ട് തിന്നാറുണ്ട്, ഞാൻ അവിടെ വെച്ചേക്കണായിരുന്നു. ആ ഇപ്പൊ തരാം നിനക്ക്. അപ്പൊ ഇനി എന്താ പരിപാടി നമ്മുടെ? ഒന്നും പ്ലാൻഡ് അല്ലല്ലേ, ഒന്നും പ്ലാൻഡ് അല്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ കാണിക്കാം, പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ട്, പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം.
ഇന്നത്തെ ഒരു ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു. ഫോട്ടോസ് എടുത്തു, ഞങ്ങൾ എൻജോയ് ചെയ്തു, നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങൾ കുറച്ച് മുന്നേ കണ്ട ഡ്രസ്സ് അല്ലല്ലേ, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. കസിൻ വന്നിട്ടുണ്ടോ അമൃത, ഇവക്ക് ഒരു ട്വിൻ സിസ്റ്ററും കൂടി ഉണ്ട്. ഒരു ഹൈ പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. ഇവളിവിടെ ബാംഗ്ലൂർ ആട്ട വാക്കിയാണ്. അപ്പൊ ഇവള് വിളിച്ചപ്പോ തന്നെ ആളെ ഓടി വന്നു. അപ്പൊ നാളെ ഒക്കെ ഓഫാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി നാളെ ജംഗിൾ സഫാരിക്ക് പോവാന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഞങ്ങളത് ഫുഡ് കഴിക്കുമ്പോ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം, എന്നാലാണ് ഞങ്ങൾക്ക് നാളെ അവിടെ കറക്റ്റ് സ്പോട്ടിൽ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളത് ഫുഡ് കഴിക്കട്ടെ, കുറച്ച് നേരം ഞങ്ങൾക്ക് സമയം കേട്ടോ. ഇന്നിനി ബാക്കി വ്ളോഗ് കാര്യങ്ങളില്ല, നാളത്തേക്ക് ഞാൻ വ്ളോഗ് ചെയ്യാം കേട്ടോ. ബാക്കി നമ്മൾ സൂയിൽ പോണ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാം. ഇന്ന് കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടി ചില്ലിയാന്ന് വിചാരിക്കുകയാണ്. പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമല്ലേ നമുക്ക്. സഭ പോട്ടെ, നമുക്ക് നാളെ കാണാം. വെൽക്കം ടു ഡേ ത്രീ. ഏ ഡേ ത്രീ ആയിട്ടെ ഇന്ന്. നമ്മൾ എല്ലാവരും കൂടെ എങ്ങോട്ടാ പോണേ? ബെന്നാർഗട്ട് സൂയിലേക്കാണ് കേട്ടോ പോണേ. ഞങ്ങൾ ബാംഗ്ലൂരുള്ള ജംഗിൾ സഫാരി ചെയ്യണ സൂ ആണ്. ഞങ്ങൾക്ക് അറിയില്ല ഇന്ന് സ്ലോട്ട് കിട്ടിയോ കാര്യങ്ങളൊന്നും, കാരണം ഇന്ന് സൺഡേ ആണ് കേട്ടോ. പ്രീ ബുക്കിംഗ് ചെയ്താൽ കൂടി എനിക്ക് തോന്നില്ല കിട്ടുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഫില്ലിനെ അവിടെ ചെയ്യുന്നതിന് ടിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. എക്സൈറ്റഡ് ആണോ പുലീനെ എല്ലാത്തിനെയും കാണാൻ? ഇവക്ക് എന്തോ കാണണമെന്ന് പറഞ്ഞല്ലോ നിനക്ക്. അവളെ എല്ലാ ദിവസം കാണുന്നുണ്ട് കണ്ണാടിയിൽ, ഇതേ ക്യാമറയിലുണ്ട്. ഇതേ അമ്മ, പുള്ളി 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 ഡ്രസ് ഇട്ടിട്ട് നിൽക്കാം. അപ്പൊ സോ ഞങ്ങൾ ഇന്ന് ഇതേ സൂയിലേക്ക് പോവാട്ടോ. അവിടെ ഒത്തിരി ആനിമൽസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാല്ലേ, ജംഗിൾ സഫാരി നടന്നില്ലെങ്കിൽ സൂവെങ്കിലും കണ്ടിട്ട് വരാം. അതേ നടക്കുള്ളൂ എനിക്ക് തോന്നണുണ്ട് മിക്കവാറും. കാരണം ഞങ്ങൾ നോക്കിയപ്പില്ലേ ജീപ്പ് മുതലെല്ലാം എന്താണ് ബുക്ക്ഡ് ആണ്, അതുപോലെ ഇന്നോവ കാറ് ബുക്ക്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ബസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മേ ബി ബസ്സിലായിരിക്കും നമ്മൾ പോകണം, എനിക്കറിയില്ല എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ എക്സൈറ്റഡ് ആണ് ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട്. സോ പോകാം നമുക്ക്. പൊളിക്കണ്ടേ പൊളിക്കണ്ടേ? ഏ നമ്മളില്ലേ വേഗാ സിറ്റി മാളിൻ്റെ അവിടെ വന്ന് ക്യാബ് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ബസ്സിൽ കയറിയേ കാട്ടെ. നമുക്ക് പ്രോപ്പർ ബെന്നാർഗട്ട് പോകാൻ പറ്റില്ല, അതിന് മുന്നത്തെ സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരത്തില്ലേ അവിടെ ലോക്കൽ ട്രാൻസ്പോർട്ടും കൂടി ട്രൈ ചെയ്യണമല്ലോ കേട്ടോ, എന്നാലും രസം ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്കൊരു ഹോബി ഉണ്ട് ഇങ്ങനെ വലിച്ചു വിടുന്നത്. പൊടിയുണ്ട് കേട്ടോ, ശരിയാ, നല്ല പൊടിയുണ്ട്. കാരണം ഇതെല്ലാം ഓപ്പണാ. പിന്നെ ഈ ബസ്സിന് ഗൂഗിൾ മാപ്പിട്ടൊക്കെ പോണേ, നമ്മളുടെ ഭാഷ അവർക്ക് മനസ്സിലാവില്ല, ഇംഗ്ലീഷ് പറഞ്ഞാലേ അവർക്ക് കത്തത്തില്ല. നമ്മളൊരു കണക്ക് തട്ടിക്കൂട്ടിയൊക്കെ ചോദിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. പ്രോപ്പർ ഹിന്ദി അറിയാവുന്നവർക്കാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ, ഞങ്ങൾക്കാണെങ്കിൽ പ്രോപ്പർ ഹിന്ദി അറിയത്തില്ല. ഭൂമി ഉണ്ടാവണതിന് മുന്നേയുള്ള ഭാഷയല്ലേ. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് ബെന്നാർഗട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ബസ്സിന്റെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ, ഫുൾ ഇങ്ങനെ ഇല്ലേ ഗ്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കില്ലേ ഇങ്ങനെ എല്ലാ സൈഡും വിഷ്വൽസ് കാണാൻ പറ്റും. ഇവൻ നമുക്ക് സ്കൈ വരെ കാണാൻ പറ്റൂ കേട്ടോ, അത്ര രസമുണ്ട്. ട്രൈ ചെയ്യാം എപ്പോഴും, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് കയറുന്ന ഒരു പ്രത്യേക ഫീലാണ്. ഇവൻ നമുക്ക് എന്താ പറയാ, ബഡ്ജറ്റും ഫ്രണ്ട്ലി ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അധികം റേറ്റും ഇല്ല, എനിക്കൊന്ന് 5 രൂപയൊക്കെ ഉള്ളൂ മിനിമം ചാർജ്. അത്രയും റേറ്റിന് തന്നെ എത്താനും പറ്റും, പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ അതെ അമൃത അവിടെ ഇരിപ്പുണ്ട്, അവൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. രണ്ടു പേർക്കും വിൻഡോ സീറ്റ് വേണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. സോ അപ്പോൾ ഞങ്ങൾ പോട്ടെ. നൈസ് നൈസ് എക്സ്പീരിയൻസ്. എനിക്ക് ഒന്നാമത് ഈ ഇല്ലേ വലിയ വിൻഡോ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജംഗിൾ സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ക്യൂ നോക്കിക്ക്, അടിപൊളി ക്യൂ ആണ്. ഹാഫ് ആൻ അവർ വെയിറ്റിംഗ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് നോൺ എ സി ബസ് എടുത്ത്, എ സി ബസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്ലാസ്സൊക്കെ ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടിട്ട് ഓപ്പൺ ഗ്ലാസ് കിട്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോൺ എ സി ബസ്സാണ് പറഞ്ഞത്. സോ വെയിറ്റിംഗ് ടൈം ഏകദേശം ഹാഫ് ആൻ അവർ ആട്ടോ പറഞ്ഞേക്കണേ. ഓ നല്ല തിരക്കുണ്ടെന്ന്, സൺഡേയും കൂടി ആയതുകൊണ്ടിട്ട് ഭയങ്കര തിരക്കാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഇല്ലതേ നമ്മളിത് അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കുറേ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബസ്സല്ലേ, കൊള്ളാം. ഇവിടെ സൈഡിൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. സോ മൃഗങ്ങളെ കാണാൻ പറ്റും തോറുണ്ട്, അടി കാണാൻ പറ്റും, കാണാൻ പറ്റുമായിരിക്കും അല്ലേ. ലെറ്റ്സ് ഹോപ്പ്. അതെ, നമുക്ക് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.
സഫാരി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയട്ടോ. അടിപൊളിയായിരുന്നു അല്ലേ ജംഗിൾ സഫാരി? എന്തോരം മൃഗങ്ങളെ കണ്ടെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചില്ലാട്ട് ഇതൊക്കെ കാണാൻ പറ്റുമെന്ന്. ഞാൻ ഇവളോട് കയറിയപ്പോൾ ചോദിച്ചതേ ഉള്ളൂ എന്തൊക്കെ സാധനത്തിനും കാണുന്നത്. അപ്പോൾ അവളെ ഹോപ്പ്ഫുള്ളി പറഞ്ഞു നമ്മൾ എല്ലാത്തിനും കാണുന്നുള്ളത്. കരടിനില്ല, ഇത് ഇത്രയും ജസ്റ്റ് അടുത്താണ് കണ്ടത്. ഭയങ്കര സന്തോഷം കേട്ടോ. അതുപോലെ കരടി ചിരിക്കണമൊക്കെ കണ്ടു ഞങ്ങൾ. അതുപോലെ വായൊക്കെ പൊളിച്ചിട്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുലി, പുലിനെ കണ്ടു, സിംഹത്തിനെ കണ്ടു, അങ്ങനെ ഒത്തിരി ഐറ്റംസിനെ കണ്ടു, മാൻ കണ്ടു. പിന്നെ തൊട്ടടുത്ത് നമ്മൾ എന്താണ് ആന, ആനകളുടെ കൂട്ടം, ചെറിയാന, വലിയാന, കുഴിയാന എന്നൊക്കെ വരുന്നു, അതിൽ വലിയാന, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അടുത്ത് കണ്ടു കേട്ടോ. അത്ര അടിപൊളിയായിട്ട് കണ്ടു. ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ കറങ്ങണം എന്നുണ്ടെങ്കിൽ പറ്റിയ അടിപൊളിയായിട്ട് പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ സൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞങ്ങൾ അതും കൂടിയൊക്കെ കാണാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ജംഗിൾ സഫാരി വേറൊരു അനുഭവമാട്ടോ ശരിക്കും പറഞ്ഞാൽ. ആ തിരക്കുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കണം, ഒരു 3.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിൽക്കണം അത്ര. അത് കഴിഞ്ഞ് പക്ഷേ ആ വെയിറ്റിംഗ് എന്താ പറയുക, വേർത്ത് വെയിറ്റിംഗ് ആണെന്ന് പറയില്ല. അത്രയ്ക്കും കുറേ കുറേ സാധനങ്ങൾ കാണുന്ന നമുക്ക് സന്തോഷം വരും ഭയങ്കരമായിട്ട്. 4 പേർക്ക് 1500 രൂപ ആയത്. നിങ്ങൾ എടുക്കാൻ നേരത്തില്ലേ എ സി ബസ് എടുക്കണേക്കാളും ഇല്ലേ നോൺ എ സി എടുക്കണം. കാരണം ഓൾറെഡി അറിയാമല്ലോ ജംഗിളിൻ്റെ ഉള്ളിൽ എന്തായാലും തണുപ്പാണ്. പിന്നെ നമുക്ക് എ സിയുടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഗ്ലാസ്സിൽ എടുക്കണേക്കാളും നല്ലത് ഇങ്ങനെ ഗ്രില്ലിൽ കൂടി എടുക്കണം എന്ന് എനിക്ക് തോന്നി. ആ ജീപ്പ് ബുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ. ജീപ്പ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയില്ല. ഇന്നിപ്പോൾ സൺഡേയും കൂടെ ആയതുകൊണ്ടാണ് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഇന്ന് day 4 ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇന്ന് വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. കാരണം ഇന്നത്തെ ദിവസം ഞാൻ ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ അങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിങ്ങോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, അതിനുള്ള ആവതൊന്നുമില്ല. ഇത്രയും ദിവസം അലച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജസ്റ്റ് ഫീനിക്സ് മാള് കാണണം എന്നുണ്ട്. അപ്പോൾ ഫീനിക്സ് മാളിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എനിക്കറിയില്ല കേട്ടോ ക്യാമറ അലോ ചെയ്യുമോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളുടെ വ്ളോഗ്, ഇത്രയും ദിവസത്തെ ബാംഗ്ലൂർ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല, ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്ന് എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്ത് അമ്മൂത് എവിടെ ഇരിക്കുക. ചേട്ടൻ എണീറ്റിട്ടില്ല കേട്ടോ. ചേട്ടൻ സ്റ്റിൽ നല്ല ഉറക്കത്തിലാണ്. അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അല്ലേ. നെക്സ്റ്റ് നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ 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 ബൈ.